നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. താവം റെയിൽവേ മേൽപ്പാലത്തിന്റെ തകർച്ച സമഗ്ര അന്വേഷണം വേണമെന്ന് ബിജെപി. പാലത്തിന്റെ തകർച്ചയ്ക്ക് കാരണം നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയാണെന്നും ആരോപണം. പാലാരിവട്ടം പാലം പോലെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത കൊണ്ടും അധികൃതരുടെ കെടുകാര്യസ്ഥത കൊണ്ടും ഉദ്ഘാടനം കഴിഞ്ഞ് 3 വർഷമാകുമ്പോഴേക്കും തകർച്ചയിൽ അമർന്ന പഴയങ്ങാടി താവം മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിൽ ചുമതലക്കാർക്കെതിരെ കേസെടുത്ത് റോഡ് ആൻഡ് ബ്രിഡ്ജ് അധികൃതർ അന്വേഷിക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. ഈ പാലത്തിന്റെ തകർച്ചയ്ക്ക് ഒന്നാം പ്രതി ഇവിടുത്തെ അന്നത്തെ എംഎൽഎ ആയിരുന്ന ടി വി രാജേഷും ഇതിന് ഈ പാലം പണി ഏറ്റെടുത്ത രാജേഷ് രണ്ടാം പ്രതിയുമാക്കി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും എംഎൽഎക്കെതിരെയും ഈ ആർ ഡി എക്സ് കമ്പനിക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണം. കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും അതുപോലത്തെ കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ഇവിടുത്തെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർക്കും ഞങ്ങൾ രേഖാമൂലം പരാതി നൽകുന്നുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ് കേവലം 3 വർഷം ആകുമ്പോഴേക്കും അധികൃതരുടെ കെടുകാര്യസ്ഥതയ്ക്കും പ്രത്യക്ഷമായ അഴിമതിയുടെ പാലമായി മാറുകയാണ് താവം റെയിൽവേ മേൽപ്പാലം. നിർമ്മാണത്തിലെ അപാകത കൊണ്ട് പാലങ്ങളുടെ സ്പാനുകളെ ബന്ധിപ്പിക്കുന്ന എക്സ്പെൻഷൻ ജോയിന്റ് തകരുകയും പാലത്തിന്റെ അടിഭാഗത്തെ കോൺക്രീറ്റ് സ്ലാബുകൾ അടർന്നു വീഴുകയും പാലത്തിന്റെ തൂണുകളിലെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുകയും ചെയ്ത് യാത്ര ദുർഘടമായപ്പോൾ പോലും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് ബിജെപി കുറ്റപ്പെടുത്തി. ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം സി നാരായണൻ, ബിജെപി മാടായി മണ്ഡലം പ്രസിഡന്റ് റിനോയ് ഫെലിക്സ്, കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സി വി സുമേഷ്, മാടായി മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ സജീവൻ വെണ്ടര, ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം മോഹനൻ കുഞ്ഞിമംഗലം, മാടായി മണ്ഡലം കർഷക മോർച്ച പ്രസിഡന്റ് പി പി കേശവൻ, റജീവ് പി എൻ, സത്യൻ കരിക്കൻ തുടങ്ങിയവരാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്ന താവം മേൽപ്പാലം സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തി. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. 2022 ജനുവരി 5 പയ്യന്നൂരിൽ നടക്കുന്ന കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടത്തിയ ക്രിക്കറ്റ് ടൂർണമെന്റ് നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തിൽ ചെറുകിട ചാനലുകൾക്ക് സ്വീകാര്യത ഏറിക്കൊണ്ടിരിക്കുകയാണെന്നും ഒരു പരിധിവരെ സ്വതന്ത്രമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് ചെറുകിട ചാനലുകൾക്ക് സാധിക്കുന്നുണ്ടെന്നും ഇത്തരം ചാനലുകൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഏറ്റെടുത്തു നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും ക്രിക്കറ്റ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി വി കുഞ്ഞപ്പൻ പറഞ്ഞു. ഒരു കൂട്ടം ആളുകൾ ചേർന്നുകൊണ്ട് പല സ്ഥലങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തിനകത്ത് പല കേന്ദ്രങ്ങളിലും ചെറിയ തോതിൽ ആരംഭിച്ചിട്ടുള്ള ചാനലുകൾ ഇത് ഏറ്റവും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമായി കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു പരിധിവരെ സ്വതന്ത്രമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ചാനലുകൾക്ക് കഴിയുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഉദ്ഘാടന ചടങ്ങിന് രാജൻ കെ വി സ്വാഗതം ആശംസിച്ചു. ബിജു കാമ്പ്രത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ കളിക്കാരെ പരിചയപ്പെട്ടു. വി ജയകൃഷ്ണൻ, എ വി ശശികുമാർ, ദീപു എം പി, എൻ പുരുഷോത്തമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കലേഷ് കുമാർ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടത്തിയ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കണ്ണൂർ വിഷൻ ജേതാക്കളായി. സമ്മാനദാന ചടങ്ങ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. ജനുവരി 5 പയ്യന്നൂരിൽ നടക്കുന്ന കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടത്തിയ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കണ്ണൂർ വിഷൻ ജേതാക്കളായി. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ സിഒഎ പയ്യന്നൂർ നോർത്ത് ടീമിനെ 53 റൺസിന് പരാജയപ്പെടുത്തിയാണ് കണ്ണൂർ വിഷൻ കപ്പുയർത്തിയത്. കണ്ണൂർ വിഷൻ ടീമിലെ പ്രതീഷ് ടൂർണമെന്റിന്റെ മികച്ച കളിക്കാരനായി. സമ്മാനദാന ചടങ്ങ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. രാഹുൽ പ്രിയേഷൻ ചെയ്യാൻ
എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പയ്യന്നൂരിൽ സിഒയുടെ ഒരു ജില്ലാ സമ്മേളനം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ മേഖലയിലുമുള്ള പ്രതിസന്ധി ഈ മേഖലയിലുമുണ്ട് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് കൊറോണയുടെ ഒരു കാലഘട്ടത്തിൽ എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ്. അത് നമ്മുടെ ഈ മേഖലയിലും നമുക്ക് പ്രതിസന്ധി ഉണ്ട്. ചടങ്ങിന് സ്റ്റേജ് ഡെക്കറേഷൻ കമ്മിറ്റി കൺവീനർ വി എം സഹദേവൻ സ്വാഗതം പറഞ്ഞു. സംഘാടക സമിതി ജനറൽ കൺവീനർ എ വി ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സിഒഎ പയ്യന്നൂർ സൗത്ത് മേഖലാ പ്രസിഡന്റ് പി പ്രഭാത്, സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ദിനേശ്, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ എം പുരുഷോത്തമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ദേശീയപാത വികസനം കട ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് അറുതിയാകുന്നില്ല. ഓണക്കുന്നിലെ ഒരു കൂട്ടം വ്യാപാരികൾ തങ്ങളുടെ ഡെപ്പോസിറ്റ് തുകയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുകയാണ്. ദേശീയപാത വികസനത്തിൽ ബലിയാടായ ഒരു കൂട്ടം വ്യാപാരികൾ തങ്ങൾ നൽകിയ ഡെപ്പോസിറ്റ് തുകയ്ക്കും കടയ്ക്കുവേണ്ടി ചിലവാക്കിയ തുകയ്ക്കും വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ഒടുവിൽ കോടതി വരാന്തയിൽ കയറിയിറങ്ങി നിയമപോരാട്ടം തുടരുകയാണ്. ഇപ്പോൾ കെട്ടിടം പൊളിക്കുന്നതിന് കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. ബാലൻ എന്നയാൾക്ക് 55,000 രൂപയും സി വി കുഞ്ഞിരാമൻ എന്നയാൾക്ക് 60,000 രൂപയും 55,000 രൂപ സജീവൻ എന്നയാൾക്കും ഡിപ്പോസിറ്റ് തുകയായി കിട്ടുവാനുണ്ട്. റെയിൽവേ വികസനത്തിന്റെ ഫലമായി കുടിയൊഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാരാണ് ഞങ്ങൾ. നമ്മൾ അഞ്ചാള് ഹൈക്കോടതിയിലെ വിധി വായിച്ച് ആ വിധി നടപ്പിലാക്കാതെ കൊണ്ട് വീണ്ടും ഇവിടുത്തെ മുനിസിപ്പൽ കോടതിയെ സമീപിച്ചിട്ടാണ്. മുനിസിപ്പൽ കോടതി ഇപ്പം അടുത്ത 22 വരെ ഇതിന് ഈ ബിൽഡിംഗ് പൊളിക്കുന്നതിന് സ്റ്റേ കിട്ടിയിട്ടാണ്. 2022 വരെ ഇനിയിപ്പോൾ സ്റ്റേ കിട്ടിയിട്ടാണ് ഇപ്പോഴത്താണ്. അതായത് നമ്മളെ സമയങ്ങളെ പൈസയും ഡിപ്പോസിറ്റ് പൈസയും നമ്മൾക്ക് ഹൈക്കോടതി വിധിച്ച നഷ്ടപരിഹാര തുകയായ 2,00,000 രൂപയും കിട്ടാൻ വേണ്ടിയിട്ട് മുനിസിപ്പൽ കോടതിയെ സമീപിച്ചിട്ടാണ്. മുനിസിപ്പൽ കോടതി ഇപ്പം അത് കിട്ടാതെ തരാതെ കൊണ്ട് നമ്മൾക്കിപ്പോൾ തൽക്കാലം ഇത് പൊളിക്കുന്നതിന് സ്റ്റേ കിട്ടിയിട്ടാണ്. നാഷണൽ ഹൈവേക്ക് വേണ്ടി നാഷണൽ ഹൈവേ കളക്ടർ ഗവൺമെൻറ്റിന് വേണ്ടി കളക്ടറും പിന്നെ ഈ ബിൽഡിംഗ് ഓണർക്ക് വേണ്ടി ബിൽഡിംഗ് ഓണർമാരും ആയിട്ടാണ് കേസ് നിലനിൽക്കുന്നത്. കെട്ടിട ഉടമയുടെ ക്രൂരമായ നിസ്സംഗതിയിൽ തങ്ങളുടെ കുടുംബങ്ങളാണ് കഷ്ടപ്പെടുന്നതെന്ന് ഇവർ പറയുന്നു. എത്രയും വേഗം തങ്ങളുടെ ജീവിത പ്രശ്നം പരിഹരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി ടി തോമസ് എം എൽ എയുടെ നിര്യാണത്തിൽ പയ്യന്നൂരിൽ സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും നടന്നു. പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലക്കും നിയമസഭാ സാമാജികൻ എന്നുള്ള നിലക്കും തന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് നമുക്കൊക്കെ തന്നെ അറിയാം. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ വി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. കെ പി സി സി നിർവാഹക സമിതി അംഗം എം നാരായണൻകുട്ടി, മുൻ എം എൽ എ സി കൃഷ്ണൻ, ഡി സി സി ഭാരവാഹികളായ എം കെ രാജൻ, എ പി നാരായണൻ, വിവിധ കക്ഷി നേതാക്കളായ കെ ടി സഹദുള്ള, കെ കെ ശ്രീധരൻ, വി കുഞ്ഞികൃഷ്ണൻ, എം രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, പ്രശാന്ത് കോറോ, വി സജിത്ലാൽ, പി ജയൻ, ഹരിഹർ കുമാർ, പി സന്തോഷ്, കെ രാഘവൻ, എസ് എ ഷുക്കൂർ ഹാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ നടത്തിയ കോവിഡ് 19 വാക്സിനേഷൻ 2 ഡോസുകളും 100% വിജയം കൈവരിച്ചതിന്റെ പ്രഖ്യാപനവും സമ്പൂർണ്ണ നഗരശുചിത്വ പദ്ധതിയുടെ പ്രഖ്യാപനവും December 28 പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടക്കും. ജില്ലാ കലക്ടർ എസ് ചന്ദ്രശേഖർ പ്രഖ്യാപനം നിർവഹിക്കും. കോവിഡ് 19 റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുതൽ നഗരസഭയിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും സജീവമായി നടന്നുവന്നു. വിദേശത്തു നിന്ന് വരുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഹോം ക്വാറന്റൈൻ ഒരുക്കിക്കൊണ്ടും പ്രതിരോധ പ്രവർത്തന രംഗത്ത് സ്തുതിയർഹമായ സേവനം നിർവഹിച്ചു. കോവിഡ് പ്രതിരോധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നഗരസഭയുടെ കമ്മ്യൂണിറ്റി കിച്ചണിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാം ഘട്ടത്തിൽ നേരത്തെ കോറോം വനിതാ പോളിടെക്നിക്കിൽ സജ്ജീകരിച്ച CFLTC തുറന്നു പ്രവർത്തിക്കുവാനും സാധിച്ചു.
ജില്ലയിൽ തന്നെ മികച്ച രീതിയിലുള്ള മെഗാ വാക്സിനേഷൻ പയ്യന്നൂർ നഗരസഭയിലാണ് നടപ്പിലാക്കിയത്. കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും വീടുകളിൽ ചെന്നും അതിഥി തൊഴിലാളികൾക്ക് തെരുവോര താമസക്കാർക്ക് അവരുടെ കേന്ദ്രങ്ങളിൽ ചെന്നും വാക്സിൻ നൽകുന്നതിന് സാധിച്ചു. ആശാ വർക്കേഴ്സ്, വാർഡ് ജാഗ്രതാ സമിതി, വളണ്ടിയേഴ്സ് എന്നിവരുടെ സേവനവും ലഭിച്ചു. പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ 105 മരണങ്ങളാണ് സംഭവിച്ചത്. ഇത്തരത്തിൽ കോവിഡിനെതിരായി വലിയ പ്രതിരോധ പ്രവർത്തനം നടത്തുവാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്ന് അധികൃതർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പഴയങ്ങാടി താലൂക്ക് ആശുപത്രി റോഡ് ടാറിംഗ് പ്രവൃത്തി പൂർത്തിയായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടത്തിയത്. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്കുള്ള ദുരിതയാത്രയ്ക്ക് അറുതിയായി. ആശുപത്രിയിലേക്കുള്ള റോഡ് തകർന്നത് ഇവിടെയെത്തുന്നവർക്ക് ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 7 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് ടാറിംഗ് നടത്തിയത് എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ പറഞ്ഞു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്കുള്ള റോഡ് നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുഷ്കരമായിരുന്ന നിലയാണുണ്ടായത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 7 ലക്ഷം രൂപ ചെലവഴിച്ച് ടെൻഡർ നടപടിയെല്ലാം പൂർത്തീകരിക്കുകയും ഇപ്പോൾ അതിന്റെ വർക്ക് ആരംഭിച്ചിരിക്കുകയും ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ജില്ലാ മാസ്റ്റേഴ്സ് അത്ലറ്റിക് കായികമേള 26 തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ സംഘടിപ്പിക്കും. 35 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ജില്ലാ മാസ്റ്റേഴ്സ് അത്ലറ്റിക് കായികമേള വിജയികളിൽ 1 മുതൽ 3 വരെ സ്ഥാനക്കാർക്ക് ഫെബ്രുവരിയിൽ പാലായിൽ നടക്കുന്ന സംസ്ഥാന മീറ്റിൽ പങ്കെടുക്കാം. നാഷണൽ മീറ്റ് പഞ്ചാബിലും ലോകമീറ്റ് ടോക്കിയോവിലും സംഘടിപ്പിക്കും. 24 ഇനങ്ങളിലായി 250 കായിക താരങ്ങൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്യും. പങ്കെടുക്കുന്നവർക്ക് മത്സര ദിവസം നേരിട്ടെത്തി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. മാധ്യമസമ്മേളനത്തിൽ കെ വി ഗോപാലൻ, വി ബി പി ഷുഹൈബ്, കെ വി മുകുന്ദൻ, ടി കെ ബാലകൃഷ്ണൻ, പി വി ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പി ടി തോമസിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് കരുവള്ളൂരിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. കരുവള്ളൂർ ബസാറിൽ നടന്ന യോഗത്തിൽ കോൺഗ്രസ് ഐ കരുവള്ളൂർ മണ്ഡലം പ്രസിഡന്റ് ശശി മാസ്റ്റർ അധ്യക്ഷനായി. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും തൃക്കാക്കര എം എൽ എയുമായ പി ടി തോമസിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടന്നു. നമുക്ക് ഇത്തരത്തിലുള്ള ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു അനുശോചന യോഗം സംഘടിപ്പിക്കേണ്ടത് വന്നത് തന്നെ ഇന്നലെ 10:15 വെല്ലൂർ ആശുപത്രിയിൽ വെച്ച് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കേരളീയ പൊതുസമൂഹത്തിൻ്റെയും എല്ലാമെല്ലാമായ ഏറെ ആരാധ്യനായ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റും എം എൽ എയുമായ ശ്രീ പി ടി തോമസ് അവർകൾ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. കരുവള്ളൂർ മണ്ഡലം പ്രസിഡന്റ് പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, സി പി എം നേതാവ് കെ നാരായണൻ, സി പി ഐ നേതാവ് കെ ഇ മുകുന്ദൻ മാസ്റ്റർ, എൽ ജെ ഡി നേതാവ് ബാലൻ മാസ്റ്റർ, കോൺഗ്രസ് നേതാക്കളായ എ വി തമ്പാൻ, കല്ലറ ബാലകൃഷ്ണൻ, യു രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അനുശോചന യോഗത്തിന് മുമ്പ് ഓണക്കുന്നിൽ നിന്ന് കരുവള്ളൂരിലേക്ക് മൌനജാഥയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ചുള്ള മാനദണ്ഡ പ്രകാരം ഉദനൂർ കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിലെ പാചക തൊഴിലാളിയെ നിയമിക്കുന്നത് തടയാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ശ്രമിക്കുന്നുവെന്നും ഇതിന് ഉപജില്ലാ ഓഫീസറും കൂട്ടുനിൽക്കുന്നുവെന്നും ആക്ഷേപം. ഇതിനെതിരെ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ രൂപീകരിച്ച ജനകീയ കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഉദനൂർ കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിലെ നിലവിലുള്ള പാചക തൊഴിലാളിയുടെ ഒഴിവിൽ പുതിയതായി നിയമനം നടത്തുന്നതിന് സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റി തീരുമാനിക്കുകയും കമ്മിറ്റിയും ഉപജില്ലാ നോൺ മെയിൽ ഓഫീസറും നടത്തിയ കൂടിക്കാഴ്ചയിൽ 3 പേർ പങ്കെടുക്കുകയും ഇതിലൊരാളെ നിയമിക്കുന്നതിന് തീരുമാനവും എടുത്തിരുന്നു. തൊട്ടടുത്ത ദിവസം വലിയപറമ്പ് പഞ്ചായത്ത് അധികൃതരും എഇഒയും സ്കൂളിലെത്തി നിയമനം നിർത്തിവെച്ചുവെന്നുമാണ് പരാതി. സർക്കാർ നിർദ്ദേശമനുസരിച്ച് ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെ അധികാരത്തിലുള്ള തൊഴിലാളി നിയമനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരെ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മാധ്യമസമ്മേളനത്തിൽ കമ്മിറ്റി ഭാരവാഹികളായ കെ വി ഗംഗാധരൻ, കെ വി ബാലൻ, ടി വി ഹരിദാസൻ, കെ വി പത്മനാഭൻ, കെ ജുനൈസ്, എ രാജു എന്നിവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പെരുമ്പ ജി എം യു പി സ്കൂൾ കുട്ടികൾക്കായി സ്റ്റാഫിന്റെ സ്നേഹ സമ്മാനം. കളിത്തൊട്ടിൽ കുട്ടികളുടെ ഉദ്യാനം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പെരുമ്പ ജി എം യു പി സ്കൂളിലെ സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ഒരുക്കിയ സ്നേഹ സമ്മാനം. കളിത്തൊട്ടിൽ കുട്ടികളുടെ ഉദ്യാനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. സി കെ മനോജ് കളിത്തൊട്ടിലിനെ കുറിച്ച് സംസാരിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ സി എം വിനയചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. വാർഡ് കൌൺസിലർ ഇക്ബാൽ പോപ്പുലർ, പയ്യന്നൂർ എ ഇ ഒ കെ കെ വിനോദ്കുമാർ, പയ്യന്നൂർ ബി ആർ സി ബി പി സി കെ സി പ്രകാശൻ, ടി കെ ശങ്കരൻ മാസ്റ്റർ, കെ അനിത ടീച്ചർ, ടി വി വിജയൻ, കെ പവിത്രൻ, എം വി ബൈജു, ബി കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്ലേ സ്ലൈഡർ, ഊഞ്ഞാൽ, സീസോ തുടങ്ങിയവയാണ് കുട്ടികളുടെ ഉദ്യാനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ എഫ് സി ഐയിലെ ഭക്ഷ്യധാന്യ വിതരണത്തിന് നേരിടുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പയ്യന്നൂർ ഏരിയ ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ എഫ് സി ഐ ഗോഡൌണിൽ ഭക്ഷ്യധാന്യങ്ങളുടെ തടസ്സമില്ലാത്ത വിതരണത്തിന് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സെർവർ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും പയ്യന്നൂർ ഏരിയ ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നതായി അസോസിയേഷൻ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. എഫ് സി ഐയിലെ തൊഴിലിനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന സ്ഥിരം ലോറികളും ജീവനക്കാരും ഇതുമൂലം വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. രാവിലെ 9 മണി മുതൽ ലോഡിനായി കാത്തുനിൽക്കുന്ന ലോറികളും ഡ്രൈവർമാരും വൈകുന്നേരം വരെ എഫ് സി ഐക്ക് മുന്നിൽ കാത്തു നിൽക്കേണ്ടി വരുന്നു. പല ദിവസങ്ങളിലും കയറ്റിയ ലോഡുകൾ സമയം വൈകുന്നതിനാൽ ഇറക്കി കിട്ടാതെ ഗോഡൌണുകളിൽ വെച്ച് തിരിച്ചു വരേണ്ടി വരികയും അടുത്ത ദിവസം ലോഡിറക്കുന്നതിനാൽ ഒരു ദിവസത്തെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. സ്ഥിരമായി ലഭിക്കേണ്ട നിരവധി ലോഡുകൾ എഫ് സി ഐയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന പയ്യന്നൂരിലെ തന്നെ ലോറികൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. മാസങ്ങളായി സെർവർ തകരാറുകൾ പരിഹരിക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തുനിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച് അസോസിയേഷൻ പയ്യന്നൂർ നിയോജക മണ്ഡലം എം എൽ എ ടി എ മധുസൂദനനും കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനും നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അടിയന്തരമായി പയ്യന്നൂർ എഫ് സി ഐയിലെ ഇന്റർനെറ്റ് സെർവർ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഭക്ഷ്യധാന്യങ്ങളുടെ ലോഡിംഗ് സമയം ഉച്ചയ്ക്ക് 1 മണിവരെ ചുരുക്കിയത് ദീർഘിപ്പിച്ച് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ ആക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. എഫ് സി ഐ കോമ്പൌണ്ടിനകത്തെ റോഡുകൾ ഇതുവരെയായും അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. അടിയന്തരമായി റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നും ഭാരവാഹികൾ അധികൃതരോട് മാധ്യമസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ ബാലചന്ദ്രൻ, പി ചന്ദ്രൻ, ട്രഷറർ യു പത്മനാഭൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പ്രഭാഷണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. അധികാരത്തിലേക്ക് വരുന്ന ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും സംസാരിക്കാൻ. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രഭാഷണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ചടങ്ങിൽ സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ കെ വിജയൻ പ്രഭാഷണം നടത്തി. സന്തോഷ് കുമാർ വി പി, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, എ ഷീജ, പി വി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, ടി വി നാരായണൻ മാസ്റ്റർ, കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കരിവള്ളൂർ മുരളി, എൻ വിനോദ് പണിക്കർ, ടി വി കുഞ്ഞമ്പു, കോട്ടമ്പത്ത് അമ്പു, കെ നാരായണൻ, കുഞ്ഞമ്പു പണിക്കർ, ടി വി രത്നകുമാർ, സനേഷ് വെരിക്കര, ടി വി തമ്പായി തുടങ്ങിയവരെയാണ് അനുമോദിച്ചത്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പരിയാരം പ്രസ് ക്ലബ്ബ് ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. വുഡ് ഗ്രീൻസ് റിസോർട്ടിൽ നടന്ന പരിപാടി ചെറുതാഴം ബാങ്ക് പ്രസിഡന്റ് സി എം വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വുഡ് ഗ്രീൻസ് റിസോർട്ടിൽ നടന്ന പരിയാരം പ്രസ് ക്ലബ്ബ് ക്രിസ്മസ് പുതുവത്സരാഘോഷം ചെറുതാഴം ബാങ്ക് പ്രസിഡന്റ് സി എം വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ റിസോർട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ കുറച്ച് കാലമായി, പക്ഷേ ഇവിടെ ഇതുവരെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു നീലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് ടി വി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. വി വി വിജയൻ, കരിമ്പം കെ പി രാജീവൻ, ജയരാജ മാതമംഗലം, അനിൽ പുതിയ വീട്ടിൽ, ബെന്നി വുഡ് ഗ്രീൻസ്, സണ്ണി ആശാരിപ്പറമ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ.
ആറാമത് കേസരി നായനാർ പുരസ്കാരം നിരൂപകനും സാംസ്കാരിക പ്രവർത്തകനുമായ ഇ പി രാജഗോപാലിന്. കേരള നിയമസഭാ സ്പീക്കർ എം പി രാജേഷ് പുരസ്കാര സമർപ്പണം നടത്തും. 2021 കേസരി നായനാർ പുരസ്കാരത്തിന് സാഹിത്യ നിരൂപകനും നാടകകൃത്തും സാംസ്കാരിക ചിന്തകനുമായ ഇ പി രാജഗോപാലൻ അർഹനായി. സാംസ്കാരിക പഠനം എന്ന മേഖലയെ ജനകീയമാക്കിയ നിരൂപകൻ എന്ന നിലയിൽ നൽകിയ മൌലിക സംഭാവനകളെ പരിഗണിച്ചാണ് ഇത്തവണത്തെ അവാർഡെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരനും മാധ്യമപ്രവർത്തകനും കാർഷിക ശാസ്ത്രജ്ഞനും മദ്രാശി നിയമസഭ സാമാജികനുമായിരുന്ന കേസരി വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാരുടെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ കലാ സാംസ്കാരിക സംഘടനയായ ഫേസ് മാതമംഗലം 2014 മുതൽ ഏർപ്പെടുത്തിയതാണ് കേസരി നായനാർ പുരസ്കാരം. December 26 വൈകുന്നേരം മാതമംഗലത്ത് വച്ച് നടക്കുന്ന ചടങ്ങിൽ കേരള നിയമസഭാ സ്പീക്കർ എം ബി രാജേഷ് പുരസ്കാര സമർപ്പണം നടത്തും. ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിക്കും. കരുവള്ളൂർ മുരളി പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ടി ആർ രാമചന്ദ്രൻ, പി ദാമോദരൻ മാസ്റ്റർ, പി വി ബാലൻ, കെ വി സുനുകുമാർ, ടി എം ജയകൃഷ്ണൻ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പെരുമ്പയിൽ മധുര സമ്മാനം ഒരുക്കി ന്യൂ കമല ബേക്കറി. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളെ വരവേൽക്കാനായി രുചിയോറും കേക്കുകളുടെ വൈവിധ്യമാർന്ന ശേഖരം ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ. മുൻ എം എൽ എ ടി വി രാജേഷ് കേക്ക് മുറിച്ചുകൊണ്ട് വിൽപ്പനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളെ വരവേൽക്കാൻ പെരുമ്പയിലെ ന്യൂ കമല ബേക്കറിയിൽ കേക്കുകളുടെ വൈവിധ്യമാർന്ന ശേഖരമൊരുങ്ങി. മുൻ എം എൽ എ ടി വി രാജേഷ് കേക്ക് മുറിച്ചുകൊണ്ട് കേക്ക് വിൽപ്പനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂരിൽ നിരവധി കാലത്തെ പാരമ്പര്യമുള്ള കമലാ ബേക്കറിയുടെ രുചിവൈഭവം ഇനി പെരുമ്പയിലെ ന്യൂ കമലാ ബേക്കറിക്കും സ്വന്തം. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ രുചിയേറും കേക്കുകളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് ന്യൂ കമലാ ബേക്കറിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാടായി ബി ആർ സിയിൽ നക്ഷത്രക്കൂട്ടം ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഉദ്ഘാടനം ചെയ്തു. കേക്കുമുറിച്ചും കരോൾഗാനങ്ങൾ ആലപിച്ചും മാടായി ബി ആർ സി ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കു വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാജേഷ് കടന്നപ്പള്ളി മുഖ്യാതിഥിയായി. പി കെ വിശ്വനാഥൻ, കെ ഷീജ, രാജൻ, കെ കെ ഗീതാമണി, അനുപമ, വിദ്യ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പുറച്ചേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക കെ വി സുനന്ദകുമാരി കുട്ടികൾക്ക് ആശംസകൾ നേർന്നു. പുറച്ചേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര ആഘോഷം രണ്ടു ദിവസങ്ങളിലായി വിപുലമായി ആഘോഷിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ പുൽക്കൂട്, ആശംസാ കാർഡ് നിർമ്മാണവും പ്രദർശനവും, നക്ഷത്രങ്ങൾ, കരോൾ എന്നിവ ഏറെ ശ്രദ്ധേയമായി. ചടങ്ങിൽ പ്രധാന അധ്യാപിക കെ വി സുനന്ദകുമാരി കുട്ടികൾക്ക് ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പയ്യന്നൂർ ജേസീസ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ക്രിസ്മസ് ദിനത്തിൽ നടക്കുമെന്ന് സംഘാടകർ പയ്യന്നൂരിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ മുഖ്യാതിഥിയാകും. ജെ സി ഐ പയ്യന്നൂരിന്റെ പുതിയ പ്രസിഡന്റായി വിനയ പ്രഭു ചുമതലയേൽക്കും. സെക്രട്ടറിയായി മുഹമ്മദ് ജബ്രൂദും ട്രഷററായി വി രഞ്ജിത്തും അടങ്ങുന്ന പുതിയ കമ്മിറ്റി അംഗങ്ങൾ ചുമതലയേൽക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വൈസ്മെൻസ് ക്ലബ്ബ് ഓഫ് കണ്ണപുരം ടൌണിന്റെ ഉദ്ഘാടനം കണ്ണപുരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഇന്റർനാഷണൽ ട്രഷറർ ടി എം ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. കാലഘട്ടത്തിന് അനിവാര്യമായ ജൈവ പച്ചക്കറി ഉൽപാദനത്തിന് വേണ്ടുന്ന ഗ്രോ ബാഗുകൾ, വിത്തുകൾ, തൈകൾ, വളങ്ങൾ തുടങ്ങിയവ വിതരണം ചെയ്തുകൊണ്ട് വൈസ്മൻ ക്ലബ്ബ് ഓഫ് കണ്ണപുരം ടൌണിന്റെ ഉദ്ഘാടനം ഇന്റർനാഷണൽ ട്രഷറർ ടി എം ജോസ് നിർവഹിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ മികച്ച രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് വൈസ്മൻ ഇന്റർനാഷണൽ. ഡയാലിസിസ് ചെയ്യുന്ന ചെറുകുന്നിലെ ഒരു യുവാവിന് വേണ്ടുന്ന ധനസഹായം പിതാവ് കുഞ്ഞിരാമന് കൈമാറി.
സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രനെയും വേൾഡ് റെക്കോർഡ് ജേതാവ് അംജിത ബക്കറിനെയും ചടങ്ങിൽ ആദരിച്ചു. വൈസ്മൻ ക്ലബ്ബ് ഓഫ് കണ്ണപുരം ടൌണിന്റെ ഭാരവാഹികളായി ഡോക്ടർ സി വിജയനെ പ്രസിഡന്റായും ഡോക്ടർ പി ബി അബൂബക്കറിനെ സെക്രട്ടറിയായും കൃഷ്ണദാസ് കെ എ ട്രഷററായും ഇ രാമചന്ദ്രനെ ജോയിന്റ് സെക്രട്ടറിയായും പി കെ അജിത് കുമാറിനെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. കെ എം ഷാജി, സി വി ഹരിദാസൻ, അഡ്വക്കേറ്റ് എം കെ വേണുഗോപാൽ, മധു പണിക്കർ, കെ പി രമേഷ്, ലേഖ പി സഹജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കുറുന്തിൽ കൃഷ്ണൻ മാധ്യമ പുരസ്കാര സമർപ്പണം ഡിസംബർ 25 വൈകുന്നേരം 3 മഹാദേവ ഗ്രാമം ആരാധന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. മുതിർന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനും കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് സജീവമായ പയ്യന്നൂർ പി ആനന്ദന് പുരസ്കാരം നൽകും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.